പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാദമി വിത്ത് കെമിസ്ട്രി ഇൻ ഡീറ്റെയിൽ. മൈസെൽഫ് ആനി സ്മിത. ഇന്ന് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റിലെ ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം: കണ്ടക്ടിവിറ്റി ഓഫ് 0.00451 മോളാർ അസറ്റിക് ആസിഡ് ഇസ് 7.896 × 10⁻⁵ സിമെന്റ് സെന്റിമീറ്റർ റേസ് ടു മൈനസ് 1. Calculate its molar conductivity and dissociation constant if limiting molar conductivity is 390.5 siemens centimeter square mole raised to minus 1. Ippo namukku acetic acid solution 0.00451 molar acetic acid inde conductivity thannittunde. This is the conductivity. Ini endanu thannittullathu? മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ കാണണം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലാംഡ എം ആൻഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ എ. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യം നോക്കാം. ഏതൊക്കെ ഡേറ്റാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇപ്പം ഈ രണ്ടിൽ നിന്ന് നമുക്ക് ലാംഡ എം കണ്ടുപിടിച്ചൂടെ? ലാംഡ എമ്മും കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും ചേർന്നിട്ടുള്ള ഇക്വേഷൻ ഏതാണ് നമുക്കറിയാവുന്നത്? മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ തന്നെയാണത് അല്ലേ. ലാംഡ എം ഇസ് ഈക്വൽ ടു കപ്പ ബൈ സി. ലാംഡ എം ഇസ് ഈക്വൽ ടു കപ്പ ബൈ സി. കപ്പ കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു 7.896 × 10⁻⁵ സിമെന്റ് സെന്റിമീറ്റർ റേസ് ടു മൈനസ് 1. സി കോൺസെൻട്രേഷൻ 0.00451 മോളാർ. മോളാർ മീൻസ് മോൾസ് പെർ ലിറ്റർ. മോൾസ് പെർ ലിറ്റർ എന്നുള്ള വോളിയത്തിൻ്റെ യൂണിറ്റിനെ ലിറ്റർ എന്നുള്ളതിന് പേര് നമുക്ക് സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റാം. കാരണം കണ്ടക്ടിവിറ്റി ഇസ് ഇൻ സിമെന്റ് സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 1. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. യു നോ ദാറ്റ് അല്ലേ. അപ്പോൾ ലാംഡ എമ്മിനെ നമുക്ക് കപ്പ ബൈ സി ബൈ 1000, ബിക്കോസ് വി നീഡ് ടു കൺവേർട്ട് ദിസ്. അപ്പോൾ അതെങ്ങനെ വരും? ലാംഡ എം ഇസ് ഈക്വൽ ടു കപ്പ ഇൻ ടു 1000 ബൈ സി ഈക്വൽ ടു 7.896 × 10⁻⁵ സിമെന്റ് സെന്റിമീറ്റർ റേസ് ടു മൈനസ് 1 ഇൻ ടു 1000 ഡിവൈഡഡ് ബൈ 0.00451 മോൾസ് സെൻറ്റിമീറ്റർ റേസ് ടു മൈനസ് 3. ദാറ്റ് ഇസ് ഈക്വൽ ടു 17.51 സിമെന്റ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 1. സോ ലാംഡ എം ഇസ് 17.51 സിമെന്റ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 1. മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കെ എ കണ്ടുപിടിക്കണം അല്ലേ. കെ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സി ആൽഫ സ്ക്വയർ ബൈ 1 − ആൽഫ. ഇനി ആൽഫ അറിയണ്ടേ? ആൽഫ എന്താണ്? ഡിസോസിയേഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കോൾറോഷസ് ലോ അനുസരിച്ച് ലാംഡ എം ബൈ ലാംഡ 0 എം. ഇപ്പോൾ ആൽഫ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ലാംഡ എം ബൈ ലാംഡ 0 എം. ലാംഡ 0 എമ്മിൻ്റെ വാല്യൂ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ലാംഡ എം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ ഇസ് ഈക്വൽ ടു
17.51 siemens centimeter square mole raised to minus 1 divided by 390.5 siemens centimeter square mole raised to minus 1 is equal to 0.0448. Idana degree of dissociation. Ini namukku idu ka de equation la substitute kiya. Ka is equal to C alpha square by 1 minus alpha, that is equal to 0.00451 into 0.0448 the whole square divided by 1 minus 0.0448 is equal to 9.47 into 10 raised to minus 6. Dissociation constant 9.47 into 10 raised to minus 6. Three electrolytic cells A, B, C containing zinc sulfate, silver nitrate and copper sulfate respectively are connected in series. A steady current of 1.5 amperes was passed through them until 1.45 gram of silver deposited at the cathode of cell B. How long did the current flow? What mass of copper and zinc were deposited? Ippo chodyam idana, moonu electrolytic cells A, B, C, zinc sulfate, silver nitrate, copper sulfate enni moonu electrolytic cells series aayittu connect cheyidirikkunu. Ivayilude 1.5 amperes current oru period of time il kadathi vittu. 1.45 gram of silver deposited at the cathode of cell B. Cell B il 1.45 gram silver deposit cheythu. How long did the current flow? Current flow cheytha samayamaanu nammal aadyam thanne kandupidikkendathu. Rendamathayittu kandupidikkendathu what mass of copper and zinc were deposited. Elements inde atomic mass namukku problem il therum. Silver 108 gram, zinc 65.37 gram, copper 63.54 gram. Idu question la thannittundavum exam la. Pinne namukku problem cheyyam. Aadyam time kandupidikkam. Q is equal to IT. Idana time kandupidikkanulla equation. Pakshe ippo namukku charge arilla. നമുക്ക് അറിയാവുന്നത് കറണ്ട് മാത്രമാണ്. I is equal to 1.5 ampere. ഇനി നമുക്ക് ചാർജ് കണ്ടുപിടിക്കണം. Q. Q കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.45 gram സിൽവർ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അപ്പോൾ സിൽവറിന്റെ മോളാർ മാസ് 108 ആണ്. 1 മോൾ സിൽവർ അതായത് 108 gram എപ്പോഴാണ് ഡെപ്പോസിറ്റ് ചെയ്യുക? Ag+ ആണ്. Silver usual valency alle po Ag plus 1 mole silver aayittu maaran adayathu 108 gram deposit cheyanayittu 1 mole of electrons venam. 1 mole of electrons inde charge ethrayanu 96500 coulombs alle po 108 gram deposit cheyathathu 96500 coulombs charge pass cheyidappozhaanu. Anganeyanengil 1.45 gram deposit cheyan avashyamayittulla charge ethra equal to 96500 coulombs divided by 108 gram into 1.45 gram. Gram and gram gets cancelled. Equal to 1295.6 coulombs. Ippo namukku Q kitti. Q is equal to IT. Right? Appo 1295.6 coulombs is equal to 1.5 ampere into time. Therefore, time is equal to Q by
I, that is equal to 1295.6 C by 1.5 ampere equal to 863.74 seconds. On converting to minutes, it becomes 14.39 minutes. But namka time kitti. Ini zinc etra deposit edu nokka. Zinc in the common oxidation state endana plus 2. Le. For Zn 2 plus. Rand electrons in a gain cheyidittana Zn solid aayittu deposit cheynadu. Appo namukku ezhudam 2 into 96,500 coulombs of charge is required to deposit molar mass of zinc. Molar mass ethrayana 65.37 gram. Therefore, ഇതിലൂടെ പാസ് ചെയ്ത ചാർജ് എത്രയാണ് 1295.6. ഇത്രയും കൂളംസ് ഓഫ് ചാർജ് എത്ര സിങ്കിനെ ഡെപ്പോസിറ്റ് ചെയ്യും? ഈക്വൽ ടു 65.37 ഡിവൈഡഡ് ബൈ 2 × 96,500 ഇൻറ്റു 1295.6 കൂളംസ് equal to 0.438 gram. Appa zinc deposit cheyidathu 0.438 gram aanu. Copper inde common oxidation state plus 2 thanneyanu. Cu 2 plus plus 2 electrons depositing copper solid. Appa ivideyum charge 2 × 96,500 coulombs moles aanu consider cheyyunnengil deposits 63.54 gram of copper. Therefore 1295.6 coulombs will deposit how much? Ethrayirikkum is equal to 63.54 divided by 2 × 96,500 × 1295.6 is equal to 0.426 gram. Copper deposit is 0.426 gram. Next problem, predict whether the following reaction is feasible. Fe3 plus and I minus, Ag and Fe3 plus. Fe3 plus and I minus in Tamil, namala cathode anode ayittu connect cheythal oru chemical reaction nadakkumo, electrochemical reaction possible aano, cell work cheyyu, adaanu uddeshikkunnathu. Ag and Fe3 plus avaru thammil connect cheythal cell work cheyyu. ഈ ഫീസിബിൾ ആകുക എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇ സീറോ സെല്ലിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആയിട്ട് കിട്ടിയാലേ ഈ സെല്ല് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ സ്പീഷീസിൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിൻ്റെ വാല്യൂസ് അറിയണം. അപ്പോൾ അത് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കണം. എഫ് ഇ ത്രീ പ്ലസ് ബാർ Fe 2 plus E0 value 0.77 volt aanu. E0 Ag plus Ag 0.8 volt aanu. Ini namukku arayendathu E0 I2 half I2 bar I minus 0.54 volt. അപ്പോൾ ആദ്യം തന്ന സ്പീഷീസ് ഏതായിരുന്നു? ആദ്യം തന്ന സ്പീഷീസ് എഫ് ഇ ത്രീ പ്ലസ് ആൻഡ് ഐ മൈനസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവർ തമ്മിലൊരു റിയാക്ഷൻ കോറിലേറ്റ് ചെയ്യാം. എഫ് ഇ ത്രീ പ്ലസ് പ്ലസ്
I minus. ഇവരെ തമ്മിലുള്ള എന്ത് റിയാക്ഷൻ ആയിരിക്കും പോസിബിൾ? ഐ മൈനസ് ഐ ടു ആകുന്ന ഒരു കേസ് അല്ലേ. ഐ മൈനസ് വിൽ ബിക്കം ഐ ടു, ടു ഐ മൈനസ്. എഫ് ഇക്ക് എന്ത് സംഭവിക്കും? എഫ് ഇ വിൽ ബി ചേഞ്ചിങ് ടു എഫ് ഇ ടു പ്ലസ്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറും. ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് ടു എഫ് ഇ. ഇ സീറോ സെൽ ഇസ് ഈക്വൽ ടു ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ്. ഇതിൽ ആരാണ് കാഥോഡ്, ആരാണ് ആനോഡ്? ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് ആർക്കാണ്? എഫ് ഇ ത്രീ പ്ലസ് ആണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറിയത്. ഇപ്പോൾ കാഥോഡ് അയേൺ ആണ്. അയേണിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0.77 volt. മൈനസ് ഓക്സിഡൈസ്ഡ് ആവുന്നത് അയഡിൻ ആണ്, 0.54 volt. ഇസ് ഈക്വൽ ടു 0.23 volt. റിയാക്ഷൻ ഫീസിബിൾ ആണ്. ഫീസിബിൾ ബിക്കോസ് വി ഗോട്ട് എ പോസിറ്റീവ് വാല്യൂ ഫോർ ദി സെൽ പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് തന്ന സ്പീഷീസ് സിൽവർ ആൻഡ് എഫ് ഇ ത്രീ പ്ലസ്. ഇവർ തമ്മിലുള്ള ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? എ ജി സോളിഡ് പ്ലസ് എഫ് ഇ ത്രീ പ്ലസ്, രണ്ടുപേരും മെറ്റൽസ് ആണ്. സിൽവറിന് സിൽവർ വൺ അയോൺ ആയിട്ട് ഇനി മാറാൻ സാധിക്കും. എഫ് ഇ ത്രീ പ്ലസ് അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇനി ഇതിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ എന്ത് സംഭവിക്കും? എ ജി ഓക്സിഡൈസ്ഡ് ആയി എ ജി പ്ലസ് ആകും. റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ എഫ് ഇ ത്രീ പ്ലസ് വാങ്ങി എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ആനോഡ് സിൽവറും കാഥോഡ് അയേണുമാണ്. അപ്പോൾ ഇ സീറോ സെൽ ഇസ് ഈക്വൽ ടു ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ്. കാഥോഡ് എഫ് ഇ ആണ്. ഇ സീറോ സെൽ എഫ് ഇയുടെ പൊട്ടൻഷ്യൽ 0.77 volt. സിൽവറിൻ്റെ 0.8 ഇക്വൽ ടു മൈനസ് 0.03 volt. ഈ സെല്ല് ഫീസിബിൾ അല്ല. ഇറ്റ് ഇസ് നോട്ട് ഫീസിബിൾ. തിയറി പഠിച്ച കൂട്ടത്തിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതിലൊന്നും പെടാത്ത ചില ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതോടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റ് നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ യൂണിറ്റായ കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു. സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഫോർ റിയൽ ടൈം വീഡിയോ അപ്ഡേറ്റ്സ്.